പാടിയ പാട്ട് നന്നായിട്ടുണ്ട്. കിളിച്ചുണ്ട മാമ്പഴത്തി പാടിയ പാട്ടും നന്നായിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ കിളിച്ചുണ്ട മാമ്പഴത്തി പാടിയതിനു ശേഷം പിന്നെ ഏതെങ്കിലും ഓഫറുകൾ വന്നോ? അതേക്കുറിച്ച് പറയാം. ഇല്ല, എന്നെ പിന്നെ ആരും വിളിച്ചിട്ടില്ല. അത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇപ്പം തന്നെ പുതിയ വന്ന ഒരുപാട് നല്ല നന്നായിട്ട് എന്നെക്കാളും നന്നായിട്ട് പാടുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അല്ല അല്ല, കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ മധു ബാലകൃഷ്ണ, പിന്നെ വിധു പ്രതാപ്, ഇവരൊക്കെ നന്നായിട്ട് പാടുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഉള്ളപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ വിളിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ ഞാൻ അറിഞ്ഞിടത്തോളം എൻ്റെ അച്ഛന് മലയാള സിനിമയിലെ ഇൻഫ്ലുവൻസ് വളരെ കുറവാണ്. ഒന്ന് രണ്ട് ആൾക്കാരുടെ അടുത്ത് പറയണമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതായിരുന്നു, അവരുടെ അടുത്ത് പറഞ്ഞും കാണും, പക്ഷെ അവർ ആരും വിളിച്ചില്ല. അപ്പോൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നീങ്ങുന്നില്ല. മൂപ്പർക്ക് ഇൻഫ്ലുവൻസ് ഇല്ലാന്ന് തോന്നിയോ? ഇൻഫ്ലുവൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കണമല്ലോ, ഉണ്ടെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിച്ചിട്ടുണ്ടാവണം. അപ്പോൾ എൻ്റെ ഇൻഫ്ലുവൻസിലൂടെ പാടാന്നുള്ള ഒരു വെള്ളം ചൂടാക്കി വെച്ചിരുന്നല്ലേ അടുപ്പിൽ? ആ, വാങ്ങി വെച്ചേക്ക്. വേറെ ഒന്നും നടക്കൂല്ലെങ്കിൽ പിന്നെ ആ വെള്ളം തന്നെ. അയാളുടെ പൊട്ടൻഷ്യൽ കൊണ്ടാണ് രംഗത്ത് വരേണ്ടത്. വേറെ ആള് ഉന്തിക്കേറ്റി ഊരി പോകുന്നത് കേട്ടിട്ടില്ലേ? ആ പരിപാടി മോശമല്ലേ അത്? പിന്നെ ഇതിപ്പം പ്രിയം തന്നെ വിളിച്ചിട്ട് പാട്ട് പാടിച്ചു, നീ പാടി. അതുപോലെ ആൾക്കാർ നീ പാടണമെന്ന് ആളുകൾക്ക് തോന്നുന്നു, പാടും, പാടിപ്പിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഇപ്പം മോഹൻലാലിന്റെ മകൻ പിന്നെ അഭിനയിച്ചിട്ട് വളരെ ശ്രദ്ധേയമായ രീതിയിൽ അഭിനയിച്ചു, പിന്നെ ജയറാമിന്റെ മകൻ അഭിനയിക്കുന്നു. അപ്പൊ അവർക്കൊക്കെ നന്നായിട്ട് ഈ അച്ഛന്മാര് നന്നായിട്ട് ബാക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ജയറാമും മോഹൻലാലും നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ ഒരു വേണ്ട രീതിയിലുള്ള സഹായം കിട്ടുന്നില്ല? അപ്പൊ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട് ഒരു സൂപ്പർ സ്റ്റാറിന്റെ മകനായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു, ഇങ്ങനെയൊക്കെയുള്ള സഹായങ്ങൾ കിട്ടുമായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അങ്ങനെ നിർബന്ധമൊന്നുമില്ല, സൂപ്പർ സ്റ്റാറിന്റെ മകനായിരിക്കണം നിർബന്ധമൊന്നുമില്ല. ഈ അവസ്ഥയിൽ തന്നെ കുറച്ച് ബാക്കിങ് കിട്ടിക്കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ? അതെ, ക്ലച്ച് പിടിക്കണ്ടേ? അതെ. അതിലും മടിയൊന്നുമില്ല. അവസാനം പിന്നെ ഞാൻ തിരിഞ്ഞ് എന്റെ അടുത്ത് തന്നെ. അല്ലാതെ ഈ ഒരു സൂപ്പർ സ്റ്റാറിന്റെ ഈ ഒരു മകനായിരുന്നെങ്കിൽ എന്ന് തോന്നിയിട്ടില്ല? ഇവനെന്നോട് വലിയ ബഹുമാനം. അത് സിനിമയില് ഈ ടെസ്റ്റ് ഒന്ന് ജയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നിനക്ക് ചാൻസ് തരാം എന്ന് പറഞ്ഞത് കൊണ്ട് നൈസ് വെച്ചതാ. അതല്ലേ? അതെ. അല്ലാതെ അങ്ങനെ ഒരു ബഹുമാനമൊന്നും ഇല്ല അച്ഛനോട്. ഞാൻ ഇല്ലാത്തപ്പം കുറച്ച് ബഹുമാനം കുറവാണ്, ഞാനുള്ളപ്പോൾ കുറച്ച് ബഹുമാനമൊക്കെ കാണിച്ചു. സിനിമയിൽ വിദ്യാഭ്യാസം ആവശ്യമില്ലാന്ന് സിനിയുടെ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ ചേച്ചി ഇപ്പം പിന്നെ ബി എഡ് കഴിഞ്ഞിട്ട് സ്കൂളിൽ വർക്ക് ചെയ്യായിരുന്നല്ലോ. അപ്പോൾ ഈ ലോങ് ലീവ് എടുത്തിട്ട് ഇവിടെ വന്ന് മദ്രാസിൽ വന്ന് താമസിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ശരിക്കും സ്വന്തമായിട്ടുള്ള ഒരു ഇൻവോൾവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സ്കൂളിൽ പോയി പഠിപ്പിക്കുന്നതാണല്ലോ, അത് നഷ്ടപ്പെടുത്തിയതിന് കാരണക്കാരൻ ആരാണ്? ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും കൂടി തീരുമാനിച്ചു. എനിക്ക് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഏട്ടൻ പോണ്ടാന്നൊന്നും പറയില്ല. പക്ഷേ എനിക്ക് തോന്നി കുട്ടിയെ മദ്രാസിൽ വിനീതമ്മ വിളിച്ചിട്ടാണല്ലോ വന്നത്. അപ്പോൾ കുട്ടികളെ നോക്കലോ എൻ്റെ ജോലിയോ എൻ്റെ സ്കൂൾ ടീച്ചിങ് അത് രണ്ടും കൂടെ ശരിയാവുന്നില്ല. പിന്നെ ഇടയ്ക്ക് നേട്ടൻ വരൂ, അന്നേരം ലീവ് എടുക്കേണ്ടി വരൂ. ആ, ശ്രീനേട്ടൻ പക്ഷേ എല്ലാവരോടും പറഞ്ഞല്ലേ, ഞാൻ പറഞ്ഞു ഇനി പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പോക്ക് നിർത്തി എന്നുള്ള രീതിയിലാണ് എല്ലാവരും. നേട്ടൻ അങ്ങനെ ഞാൻ പോകണ്ടെന്ന് പറഞ്ഞിട്ടേ ഇല്ല, എൻ്റെ സ്വന്തം ഇഷ്ടമാണ് ഞാൻ സ്കൂൾ പോകാതിരിക്കുന്നത്. ശ്രീനേട്ടൻ പക്ഷേ പലരോടും പറയുന്നത് ഞാൻ സാക്ഷിയായിട്ടുണ്ട്, ഞാൻ പറഞ്ഞു പോകണ്ടെന്ന്. അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതായത് ഞാൻ പറഞ്ഞാൽ പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും കേൾക്കില്ല. ലീവ് എടുത്തത് എൻ്റെ സ്വന്തം ഇഷ്ടം. അത് എനിക്ക് സ്കൂളിൽ ഇടക്കിടെ ലീവ് എടുക്കുമ്പോൾ അവിടെ അവർക്ക് സ്കൂളിലെ ടീച്ചേഴ്സിന് പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ട് ഞാൻ സ്വയം ലീവ് എടുത്തതാണ്. സിനിമയിൽ തന്നെയുള്ള ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് ഈ ഇങ്ങനെ ലീവ് എടുപ്പിച്ചത് ഒരു പുരുഷ മേധാവിത്വം, ശ്രീനിവാസന്റെ പുരുഷ മേധാവിത്വ സ്വഭാവമാണ് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട്. എൻ്റെ പേഴ്സണൽ സ്വാതന്ത്ര്യത്തിന് ഇതുവരെ നേട്ട ഒന്നും പറഞ്ഞിട്ടേ ഇല്ല, ഒരു നിസ്സാര കാര്യത്തിന് പോലും പറഞ്ഞിട്ടില്ല. അതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം.